ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാൻ പോണത് LDC, ഇടുക്കി, ആലപ്പുഴ, കോഴിക്കോട് അവിടെയുള്ള കുട്ടികൾക്ക് 2017 LDC ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 8 ÷ 4 + 2 × 4 = എത്ര? ഇതില് നമ്മള് അപ്ലൈ ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് മാസ് റൂളാണ്. ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ പല വീഡിയോകളിലും ഉണ്ട്. ബോർഡ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ പിന്നെ സബ്ട്രാക്ഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഇതിലുള്ളത് ഡിവിഷൻ ആണ് അല്ലേ? നോക്കൂ, ബ്രാക്കറ്റില്ല, ഓഫ് ഇല്ല. ഇനി ഡിവിഷൻ, ഡിവിഷൻ വരുമ്പോ 8 ÷ 4 എത്ര വരും? 2 വരും അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 × 4 എത്രയാണ്? 8. അപ്പൊ 2 + 8 = 10. ഇതാണ് അപ്പൊ നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1 + 2 ½ + 3 ÷ 1/3 = 2. 3 + 2 എത്രയാണ്? 5. 5 + 1 = 6. 6 പിന്നെ 1/2 + 1/3. ഇത് എത്രയാണ്? LCM വരുമ്പോ 6 വരും പിന്നെ 5 വരും. 5/6, 6 and 5/6 ആണ്. അതെന്ന് പറയുന്നത് എത്രയാണ്? 6 × 6 = 36. 36 + 5 = 41. 41 ÷ 6 ആണ് അത്. അതെന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? 41/6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 സംഖ്യയുടെ 15% എന്നത് 27 ആയാൽ സംഖ്യയത്. അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യ എക്സ്, അതിന്റെ 15% 15 ÷ 100 = 27 അല്ലെ? അപ്പൊ നമുക്ക് എക്സ് ആണ് കണ്ടത്. 27 × ഇത് ഹങ്ങട് പോകുമ്പോ 100 ÷ 15 ആവും. ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 440 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഇതില് നമ്മൾ വാങ്ങിയ വിലയിലാണ് ലാഭശതമാനം നഷ്ടശതമാനവും ഒക്കെ കണക്കാക്കുക. അപ്പൊ ലാഭം എത്രയാണ്? 40 രൂപയാണ് അല്ലെ? ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 40 ആണ്. അപ്പൊ ലാഭം എന്ന് പറയുന്നത് 40 ആണ് അല്ലെ? 40 രൂപയാണ് ലാഭം. അപ്പൊ ലാഭശതമാനം എങ്ങനെ കാണാം? നമ്മുടെ വീഡിയോകളുണ്ട്, അത് നോക്കണം. ലാഭശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ÷ വാങ്ങിയ വിലയാണ് ഇപ്പോഴും ലാഭശതമാനം കണക്കാക്കുക. അപ്പൊ വാങ്ങിയ വില 400 × 100 = എത്രയാണ് വരിക? 10 വരും. 10% ആണ് ലാഭശതമാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശ 384 രൂപയായാൽ പലിശ നിരക്ക് എത്ര ശതമാനം? പലിശ ഇപ്പൊ നമുക്ക് പലിശ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധാരണ പലിശയാണത്. അപ്പൊ I = PNR/100 എന്നാണ് നമ്മുടെ വാക്യം അല്ലേ? I എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 384 = P എത്രയാണ്? 2400 × N എത്രയാണ്? 2 വർഷത്തേക്കാണ്. 6 ആണ് നമുക്ക് കണ്ടത്, R/100. ഇത് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ R = എന്ത് വരും? 384 ÷ 24 × 2. ഇവിടെ എത്ര വരും? ഇവിടെ നോക്കൂ, 192. ഇവിടെ 8 × 3 = 24 ആണ്. അപ്പൊ 3 ആണ്. അപ്പം 3 × 6 = 18. 4 × 6 = 18. 12 ആകുമ്പോ 4 × 3 = 8. 8 = 64 = 8%. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇവിടുന്ന് തന്നെ നമുക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് 8% വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
അപ്പൊ ഇവിടെ രണ്ടും ബി തുല്യമാക്കണം വെച്ചെങ്കിൽ ത്രീയും ഫോറും ആണ്. അപ്പൊ ഇതിനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ എല്ലാത്തിനെയും ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിൽ എന്ത് വരും, 4:12 എന്ന് വരും. ഇവിടെ എന്ത് വരും, 12:15 എന്ന് വരും. അപ്പൊ a:c നമുക്ക് എങ്ങനെ കാണാം, a:c എന്ന് പറയുന്നത് 4:15, a:c എന്ന് പറയുന്നത് 4:15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10, 12, 14, 16, 18 എന്നീ സംഖ്യകളുടെ ശരാശരി കാണുക. ഇത് നമ്മൾക്ക് തുടർച്ചയായ ഈവൺ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് തുടർച്ചയായ ഈവൺ നമ്പേഴ്സ് ആണ് വെച്ചെങ്കിൽ നമുക്ക് അതിന്റെ സെൻട്രലാണ് എന്താണ് ശരാശരി എന്ന് അറിയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 10+12+14+16+18 എത്ര എണ്ണുണ്ട്, 5 എണ്ണുണ്ട് അല്ലേ. 8+2 10, 10+6+4 10 ആയി, അപ്പൊ 20 ആയി. 2+1 3, 4, 5, 6, 7, 70 ÷ 5 14, ഇടയിൽ 14 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5:4 × 5:3 ÷ 5:7 = ഇത് എന്ത് ഫോം ആണ് നോക്കൂ, a:m × a:n ആണ്. അതെന്ന് പറയുന്നത് എത്രയാണ്, a:m+n ആണ്. ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട് നമ്മൾ കാണണം. 5:2 അപ്പൊ എന്ത് വരും, 5:4+3 എന്ന് വരും. 5:7 ÷ 5:7 a:m ÷ a:n = a:m−n = അപ്പൊ എന്ത് വരും, 5:7 ÷ 5:7 = 5:7−7 = 5:0. ഏത് സംഖ്യ റേസ് ടു സീറോയും എന്താണ്, 1 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ. സമചതുരം ആണ് അല്ലെ, സ്ക്വയറിന്റെ വിസ്തീർണ എന്താണ് ചുറ്റളവ് കാണാൻ. ചുറ്റളവ് എന്താണ്, 4a ആണ് അല്ലെ, 4 സൈഡ് ഈക്വൽ ടു 4a എന്ന് പറയുന്നത് 16 ആണെന്ന് അവർ തന്നത്. അപ്പൊ a എന്ന് പറയുന്നത് എന്താവും, 4 ആവും. ഇനി നമുക്ക് എന്താ കണ്ടേ, പരപ്പളവ്. പരപ്പളവ് എന്ന് പറയുന്നതാണ് വിസ്തീർണം. വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്, a² ആണ്. 4² = 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ 101-ാം പദം എത്ര. അപ്പൊ എ എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ് അല്ലെ. ആദ്യ പദം എന്ന് പറയുന്നത് 4 ആണ്. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെ, അതെന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. ഇനി നമുക്ക് ടി എൻ കാണാനുള്ള ബാക്കി എന്താണ്, a+(n−1)×d. അപ്പൊ ടി 101 എന്ന് പറയുന്നത് എത്രയാണ്, 4+(101−1) അല്ലെ, അത് എത്രയാണ്, 100 ആണ്. × d എത്രയാണ്, 3. അപ്പൊ 3×100 = 300+4 = 304. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിട്ടുപോയ അക്കം പൂരിപ്പിക്കുക. 4, 10, 6, 13, 8- ഇത് നോക്കൂ, രണ്ട് സീരീസിന്റെ കമ്പൈൻഡ് ഫോം ആണ്. എങ്ങനെയാണ്, 4, 6, 8, 10, 13, അപ്പൊ ഇവിടെ എന്ത് വരും, 16 എന്ന് വരും. അപ്പൊ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8+2 = 6, 10
അതായത് 8 + 2 = 610, 9 + 5 = 414, ആയാൽ 8 + 7 = എത്ര? ഇതെങ്ങനെയാണ് ചെയ്യണേ? 8 + 2 = 610 എങ്ങനെയാണ് കിട്ടണേ നോക്കൂ. അത് ഒരു ലോജിക്കാണ്. 8 ന്ന് 2 മൈനസ് ചെയ്ത് നോക്കൂ 6, പിന്നെ 8 ഉം 2 ഉം കൂടി കൂട്ടി നോക്കൂ 10. അപ്പൊ ഇത് 2 ഉം മൈനസ് ചെയ്തിട്ട് പിന്നത്തെ ഇതിന് 2 ഉം ആഡ് ചെയ്യാം. അപ്പൊ 9 - 5 എത്രയാണ്? 4. 9 ഉം 5 എത്രയാണ്? 14. അതേപോലെ 8 ന്ന് 7 മൈനസ് ചെയ്ത് എത്രയാണ്? 1. 8 ഉം 7 ഉം എത്രയാണ്? 15. അപ്പോ 115 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 125 25 64 = എത്ര? ഇത് നോക്കൂ, 5³ ആണ് 125, ഇത് 5² ആണ്. അപ്പൊ ഇവിടെ എന്താണ്? 4² ആണ്. 4³ ആണ് 64. 4² = 16. 16 × 4 = 64. അപ്പൊ 4² എന്ത് വരും? 16 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാണ് ഏത്? ഗോളം, സിലിണ്ടർ, വൃത്തം, ക്യൂബ്. ഇതൊക്കെ നോക്കൂ, ഗോളം, സിലിണ്ടർ, ക്യൂബ് എന്ന് പറയുന്നതൊക്കെ 3D ഷേപ്പാണ്, വൃത്തം മാത്രം 2D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോഗ് എന്നത് WLT എന്ന് എഴുതാമെങ്കിൽ കാറ്റ് എന്നത് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും T-ക്ക് പെയർ ഏതാണ്? G ആണ്. അപ്പൊ T ലാസ്റ്റിൽ G വരണം. അപ്പൊ ഇതേ ഉള്ളൂ ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? D-ക്ക് DABCD അങ്ങനെ 1 2 3 4 അല്ലെ. ഇനി ഇവിടുന്ന് ZYXW 1 2 3 4 അവിടുന്ന് ഇങ്ങോട്ടും 1 2 3 4 എഴുതിയിട്ട് വെച്ചിങ്ങ ഡി ഇവിടെ 4, അപ്പൊ ഇവിടെ 4 ഏതാണ്? W. D-ക്ക് W എന്ന് എഴുതി. അതേപോലെയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ നമുക്ക് ഇവിടെ കാറ്റ് സി എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലേ. അപ്പൊ ഇവിടുത്തെ എന്താണ്? X ആണ്. അപ്പൊ X എന്ന് എഴുതണം. പിന്നെ A ആണ്, A എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ Z എഴുതണം. അപ്പൊ W എന്ത് വന്നു? X, Z പിന്നെ G. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു ക്ലോക്കിൽ സമയം 4:10 ആയാൽ അതിന്റെ പ്രതിബിംബം ഏത് സമയം കാണിക്കും? ക്ലോക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന് പ്രതിബിംബം കാണുന്നതും, ഒന്ന് ആംഗിൾ കാണുന്നതും, സൂചികൾക്കിടയിലുള്ള ആംഗിൾ കാണുന്നതും. അപ്പം ഇതിൽ എങ്ങനെയാന്ന് വിചാരിച്ചാൽ 12നെക്കാട്ടും താഴെയാണ് വെച്ചെങ്കിൽ നമ്മൾ 11:60 അതായത് 12 o'clock ഇന്ന് മൈനസ് ചെയ്താൽ മതി. 4:10 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് വരിക? 7 അല്ലേ. 7:50 ആണ് ഇതിന്റെ ആൻസർ. ഇല്ല വെച്ചെങ്കിൽ നമ്മൾ 12 o'clock നെക്കാട്ടും കൂടുതലാണ് വെച്ചെങ്കിൽ നമ്മൾ 23:60 അതായത് 24 hours ആണ് നമുക്കുള്ളത്. അപ്പൊ 23:60 മൈനസ് ചെയ്യണം. 12നെക്കാട്ടും കൂടുതലാണ് വെച്ചെങ്കിൽ, 12നെക്കാട്ടും കുറവാണ് വെച്ചെങ്കിൽ 11:60 മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 23:60 മൈനസ് ചെയ്യാം. അപ്പൊ നമ്മൾ 12 o'clock മൈനസ് ചെയ്ത് വരേണ്ടി വരും. കാരണം ക്ലോക്കിൽ 12 വരെയല്ലേ ഉള്ളൂ. 13, 14 ഒന്നും പറയുന്നില്ല. അപ്പൊ 1, 2, 3 അങ്ങനെ ആക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ആംഗിളിന്റെ പ്രോബ്ലം നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 12:15 ആയാൽ അതിന്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും തമ്മിലുള്ള കോൺ എത്ര ഡിഗ്രി? 12 എവിടെയാ വരിക? ഇവിടെയാണ് വരിക. 15 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 3 ലാണ്. അപ്പൊ ഇങ്ങനെ ഒരു കോൺ ഉണ്ട് വെച്ചെങ്കിൽ ഇത് നമുക്കറിയാം 90 ഡിഗ്രി ആണെന്ന് അല്ലേ. അതിന്ന് 15 ആവുമ്പോ കുറച്ചെങ്കിലും മാറിയിണ്ടാവും അവർ ഹാൻഡ് അല്ലേ. അവർ ഹാൻഡ് മാറിയിണ്ടാവും. അപ്പൊ എത്ര മാറിയിണ്ടെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ആംഗിൾ കാണണം. അപ്പൊ ഇതെല്ലാം കൂടി 90 ഡിഗ്രി മൈനസ് മിനിറ്റ് എത്രയാണ്? 50. അപ്പൊ നമുക്ക് മാറുന്നത് 15 ÷ 2 അതായത് 7½. 7½, 15 ÷ 2 എന്ന് പറയുന്നത് 7½ ഡിഗ്രി.
അപ്പൊ 90 ന്ന് 7.5 മൈനസ് ചെയ്താൽ എത്ര വരും നമുക്ക്? 82.5 അല്ലേ? 82.5 കഴിഞ്ഞ 83 പ്ലസ് 7 90, 82.5 ഡിഗ്രി ആണ് ഇപ്പോ നമ്മുടെ കോണളവ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2012 ഫെബ്രുവരി 2 വ്യാഴാഴ്ച ആയാൽ മാർച്ച് 2 ഏത് ദിവസമാണ് അല്ലെ? 2012 എന്ന് പറയുന്നത് എന്താണ്? ലീപ് ഇയർ ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ 4 പറ്റും. അപ്പൊ ലീപ് ഇയർ ആണ്. ലീപ് ഇയർ ആവുമ്പോ ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? ഫെബ്രുവരിയിൽ 29 ഡേയ്സ് ഉണ്ട്. ഇനി ഫെബ്രുവരി 2 വ്യാഴം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി 7 ദിവസം കഴിഞ്ഞ അല്ലെ, 9 വ്യാഴം, ഇനി 16 വ്യാഴം അല്ലെ, 2 7 9, 9 7 16, 16 7 എത്ര വരും? 23, 23 7 30 വരും. 30 എന്ന് പറയുന്നത് ഇല്ല, 29 വരെയുള്ളൂ. അപ്പൊ മാർച്ച് 1 വ്യാഴം വരും. അപ്പൊ മാർച്ച് 2 എന്ത് വരും? വെള്ളിയാഴ്ചയായിട്ട് വരും. അപ്പൊ മാർച്ച് 2 വെള്ളിയാഴ്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്യൂവിൽ നിന്ന് തോമസ് മുന്നിൽ നിന്ന് 9-ാമത് അല്ലെ, ഫ്രണ്ടിൽ നിന്ന് 9th, ബാക്ക് നിന്നോ 8th. അപ്പൊ രണ്ടും പറയണത് ഒരാളെ തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് -1 ചെയ്യണം. അപ്പൊ എത്രയാണ്? 17 -1, 16 പേരാണ് ആ ക്യൂവില് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ 25 മീറ്റർ കിഴക്കോട്ട് നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്ററും പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്ററും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്ററും നടന്നു എങ്കിൽ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? ഇത്രയും ചോദ്യം കാണുമ്പോൾ നമുക്ക് ആകെ എന്താണ് ഇത് കിട്ടുന്ന തോന്നണില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ നോക്കി നോക്കൂ, ഇപ്പോ ഇവിടുന്നാണ് തുടങ്ങണേന്ന് വിചാരിച്ച കിഴക്കോട്ട് 25 മീറ്റർ നടന്നു, പിന്നെ അയാളെ ഇടത്തോട്ട് തിരിഞ്ഞു അല്ലെ, 10 മീറ്റർ നടന്നു, പിന്നെ എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞു, എത്ര നടന്നു? 20 മീറ്റർ നടന്നു, പിന്നെയും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. അപ്പൊ അയാൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരാണ് അവര് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് 25 ആണ്, ഇത് 20 ആണ് വെച്ചെങ്കിൽ ഇതും എന്താവും? 20 ആവും. അപ്പൊ ആകെ എന്ന് പറയുന്നത് 25 + 20 = 45 മീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ എളുപ്പ വഴിയിൽ കൂടെ നമുക്ക് എല്ലാ PSC ക്വസ്റ്റ്യനും നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഇത് നന്നായി ആലോചിച്ച് പഠിച്ചിട്ട് വെച്ചെങ്കിൽ നമുക്ക് വേഗത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് പഠിക്കുക, മറ്റുള്ള വീഡിയോകളും കൂടി കാണുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ മാത്സ് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.